ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, വൈദിക ശ്രേഷ്ഠരോടും ഇടവാങ്ങളായിട്ടുള്ള ഏവരോടും എന്നെ ആരാധന സംബന്ധിക്കുന്ന എല്ലാ സ്നേഹിതരോടും ചേർന്ന് എന്നെ ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള സന്തോഷം പങ്കിടുവാനായിട്ടിടയായിട്ട് എത്തുന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ ആരാധനയ്ക്ക് വേണ്ട എല്ലാ ക്രമീകരണം ചെയ്തതായിട്ടുള്ള വികാരി അച്ഛനെയും ഇടവ ഭാരവാഹികളെയും ആരാധനയ്ക്ക് പാട്ടുകൾ പാടി സഹായിച്ചതായിട്ടുള്ള ഗായക സംഘാംഗങ്ങളെയും എല്ലാം സന്തോഷവും നന്ദിയും ഈ അവസരം അറിയിക്കട്ടെ. ഇന്ന് സഭയായി ഹോസാന പെരുന്നാൾ കൊണ്ടാടുന്നതായിട്ടുള്ള ദിവസമാണ്. ഇപ്പോൾ രക്ഷിക്ക എന്ന് യെരുശലേമിൽ വന്നുകൂടിയതായുള്ള ജനമെല്ലാം കർത്താവിനോട് പറഞ്ഞതായിട്ടുള്ള ദിവസം. വിവിധ സ്ഥാനങ്ങളിലൊക്കെ പാർക്കുന്നതായിട്ടുള്ള യഹൂദന്മാർ യെരുശലേം ദേവാലയത്തിൽ ആരാധിക്കുന്നതിനായിട്ട് വന്നു ചേരുന്നത് സാധാരണ പെരുന്നാളുകളിലായിരുന്നു. പെസഹ പെരുന്നാളിൽ ദൈവത്തെ ആരാധിക്കുവാൻ വന്നേ ചേരുന്നതായിട്ടുള്ള ജനന്തതി വന്നേ കൊണ്ടിരുന്നതായിട്ടുള്ള വേളയിലാണ് കർത്താവായ യേശു ക്രിസ്തുവും ശിഷ്യന്മാരോടൊന്നിച്ച് യെരുശലേമിലേക്ക് പോകുന്നത്. പെരുന്നാളുകൾ പതിവുകൾ ഒന്നും കർത്താവെ ലംഘിച്ചിരുന്നില്ല. എന്നാൽ അതിനെല്ലാം തന്നെ കൂടുതൽ അർത്ഥം നൽകുവാൻ കർത്താവെ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു എന്നത് ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. കർത്താവെ ഈ പ്രാവശ്യം യെരുശലേമിലേക്ക് പോയത് ക്രൂശ് മരണത്തിന് വേണ്ടിയിട്ടാകുന്നു എന്നത് കർത്താവിന് നല്ല നിശ്ചയമുണ്ടായിരുന്നു. അതിനാണ് എന്നുള്ളത് പ്രിയ ശിഷ്യന്മാരുടെ പല പ്രാവശ്യം കർത്താവെ പറയുകയും ചെയ്തിരുന്നു. എന്നാൽ അവർക്കത് ഗ്രഹിക്കാനായിട്ട് കഴിഞ്ഞില്ല. അതുകൊണ്ട് നിനക്കത് അരുത് എന്ന് പറയുവാനായിട്ടാണ് പ്രത്യേകം ശിഷ്യന്മാരെ താല്പര്യപ്പെട്ടത്. എന്തെങ്കിലും കുറേയൊക്കെ മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചതായിട്ടുള്ള ആളുകൾ സബദി മക്കൾ, നീ മഹത്വത്തിൽ വരുമ്പോൾ നിൻ്റെ വലത്തും എടുത്തു ഇരിപ്പാനായിട്ടുള്ള അനുവാദം തരണം എന്നതൊക്കെ പറയുകയാണ് ചെയ്യുന്നത്. എപ്പോഴും കർത്താവ് പറയുന്നുണ്ട്, ഇതിൻ്റെ അർത്ഥം നിങ്ങൾ ഗ്രഹിക്കുന്നില്ല. ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾക്ക് കുടിപ്പാൻ കഴിയുമോ എന്നൊക്കെ കർത്താവ് ചോദിക്കുന്ന അവസരം തൻ്റെ ക്രൂശുമരണത്തെ മുൻനിർത്തിയാണ് കർത്താവ് അതൊക്കെ പറയുന്നതിനായിട്ട് ശ്രമിക്കുന്നത്. ഈ ആഴ്ച ഉള്ള എല്ലാ ആരാധനകളെയും ഉൾക്കൊണ്ടുകൊണ്ട് നാം പറയുന്നത് പാഷൻ വീക്ക് എന്നാണ്. യേശുവിൻ്റെ ക്രൂശ് മരണത്തോട് ചേർന്ന് അതിൻ്റെ പങ്കാളികളായിട്ട് തീരുവാൻ താല്പര്യപ്പെടുന്നതായിട്ടുള്ള വിശ്വാസികളാണ് ഇതിൻ്റെ പാഷൻ വീക്ക് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഈസ്റ്ററിന് മുമ്പുള്ള ദിവസങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് അത് പറയുന്നത്. കർത്താവ് നമുക്ക് വേണ്ടി സഹിച്ചതായുള്ള കഷ്ടത, പീഡനം, ഇതെല്ലാം ഓരോന്നോരോന്നായിട്ട് ധ്യാനിക്കുവാനായിട്ട് ഇടയാവുന്ന ദിവസങ്ങളാണ് ഈ പാഷൻ വീക്കിൽ നമുക്കുള്ളത്. ഇതിനെ ഹോളി വീക്ക് എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ദുഃഖ വെള്ളിയാഴ്ച ഇംഗ്ലീഷിൽ പറയുന്നത് ഗുഡ് ഫ്രൈഡേ എന്നതും കൂടിയാണ്. ഏറ്റവും നല്ല ദിവസം എന്നാണ് എന്ന് ചോദിച്ചാൽ ചില ആളുകൾ പറയും ഗുഡ് ഫ്രൈഡേ ആണ് പറയും. കാരണം അത് നല്ലതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ. എങ്ങനെയാണത് നല്ലതായിട്ട് തീരുന്നത്? അത് നല്ലതായിട്ട് തീരുന്നത് കർത്താവെ കാൽവരി ക്രൂശിൽ മരിച്ചത് എൻ്റെ ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാക്കുന്ന സാഹചര്യത്തിലാണ്. ദൈവം സൃഷ്ടിച്ച സകല സൃഷ്ടിയെ വീണ്ടെടുക്കുവാൻ ദൈവഹിതപ്രകാരം പുത്രൻ ഈ ലോകത്തിലേക്ക് വന്ന് കാൽവരി ക്രൂശിൽ തൻ്റെ ജീവനെ അർപ്പിച്ചു, ശരീരം മുറിച്ചു, തൻ്റെ രക്തമൊഴുക്കി. അതിലൂടെ സാധ്യമാക്കി തീർത്തത് സർവജനത്തിനും ഉണ്ടാകുവാനുള്ള രക്ഷയുടെ സന്തോഷമാണ്. അതുകൊണ്ടാണ് അത് നല്ലതാണ് എന്ന് പറയുന്നത്, ഗുഡ് ആണ് എന്ന് പറയുന്നത്. ഗുഡ് ഫ്രൈഡേ എന്ന് പറയാൻ ഇടയായിത്തീരുന്നത് അപ്രകാരമാണ്. പാഷൻ വീക്ക് നമുക്കൊരു ഹോളി വീക്കായിട്ട് തീരുന്നത് എപ്പോഴാണ് എന്നത് ചോദിച്ചാൽ, യെരുശലേമിലേക്ക് പ്രവേശിച്ചതായുള്ള കർത്താവ്, ഇന്നതുപോലെ പ്രവേശിച്ചതായിട്ടുള്ള കർത്താവ് അവിടേക്ക് പ്രവേശിച്ചപ്പോൾ ജനങ്ങളുടെ പ്രതീക്ഷകളിൽ നിന്ന് വിപരീതമായിട്ടുള്ള, വ്യത്യസ്തമായിട്ടുള്ള തൻ്റെ ജീവിതത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നതിനായിട്ടും മനസ്സിലാക്കി കൊടുക്കുന്നതിനായിട്ടും ഇടയായിട്ട് തീർന്നത് മനസ്സിലാക്കി അതിനെ നമുക്ക് അനുരൂപപ്പെടുവാനായിട്ട് ഇടയായി തീരുന്നതായിട്ടുള്ള അവസരത്തിലാണ്. അപ്പോഴാണത് വിശുദ്ധ വാരമായിട്ട് തീരുന്നത്. കർത്താവ്
എരിസ്ലേമിൽ പ്രവേശിച്ചപ്പോൾ ജനമെല്ലാം ആർത്ത പാടി പറയുന്നത് ഹോസാന എന്നാണ്, ഇപ്പോൾ ഞങ്ങളെ രക്ഷിക്കുക എന്നാണ്. അവർ ഉൾക്കൊണ്ടിരുന്നതായുള്ള മതത്തിൻ്റേതായുള്ള സാഹചര്യങ്ങളെ, പ്രത്യേകിച്ച് പരീക്ഷ മനോഭാവത്തെ എല്ലാം കണ്ടുകൊണ്ടിരുന്നതായിട്ടുള്ള, മനസ്സിലാക്കിക്കൊണ്ടിരുന്നതായിട്ടുള്ള, കർത്താവും കർത്താവിനോട് കൂടി ഉണ്ടായിരുന്നതായുള്ള ആളുകളും കർത്താവിനെ അനുഗമിച്ചതായുള്ള ആളുകളും എല്ലാം ഇതിൽ നിന്ന് ഒരു വിടുതൽ നൽകിത്തരണമേ എന്നത് ആവശ്യപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ മിസ്രയീമിലെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച് കനാൻ ദേശത്തേക്ക് കൊണ്ടുവന്ന് വാഗ്ദത്ത ഭൂമിയിൽ സ്വതന്ത്ര ജനതയായിട്ട് പാർക്കുന്നതിനായിട്ട് ദൈവം അനുവദിച്ചതായിട്ടുള്ള ഇസ്രായേൽ ജനത, റോമൻ ആധിപത്യത്തിൻ്റെ കീഴിൽ പടയാളികൾക്ക് അവരെ ഭയപ്പെട്ട് ജീവിക്കേണ്ടി വന്നതായിട്ടുള്ള സാഹചര്യം, അധികാരികൾക്ക് വഴങ്ങേണ്ടി വന്നതായിട്ടുള്ള സാഹചര്യം, അതെല്ലാം അവരെ വീർപ്പ് മുട്ടിച്ചതായിട്ടുള്ള അനുഭവങ്ങളാണ്. അവർ തന്നെ യേശുവിനോട് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ കരം കൊടുക്ക കൈസർക്ക് കരം കൊടുക്കുന്ന വിഹിതമോ എന്നെ ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ ഉപയോഗിക്കേണ്ടത് കൈസറിൻ്റെ നാണയമാണോ, ഞങ്ങൾ ഉപയോഗിക്കേണ്ടത് ദേവാലയത്തിലിടണമെന്ന് അനുശാസിക്കുന്നതുള്ള നാണയമാണോ എന്നൊക്കെ ചോദിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ കർത്താവെ അവരെ തിരുത്തുന്നതിനായിട്ടും നേർവഴിയിൽ നിർത്തുന്നതിനായിട്ടുമൊക്കെ ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ ഈ ദിവസങ്ങളിൽ നമ്മൾ ധ്യാനിക്കുന്നതായിട്ടുള്ള വിഷയങ്ങളാണ് എന്നുള്ളത് കൊണ്ട് ഞാനത് വിശദീകരിക്കുന്നതിനായിട്ട് ശ്രമിക്കുന്നില്ല. എന്നാൽ കർത്താവെ തൻ്റെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തി നൽകിയതായിട്ടുള്ള ദൈവരാജ്യത്തിൻ്റെ ചില മൂല്യങ്ങളുണ്ട്. ഒന്ന്, തൻ്റെ ഈ ലോകത്തിലേക്കുള്ള വരവും കാൽവരി ക്രൂശിലെ മരണവും മരിച്ചവരുടെയുള്ള അടക്കവും എന്നൊക്കെ പറയുന്നതെല്ലാം ദൈവ സ്നേഹത്തെ വെളിവാക്കുന്നതായിട്ടുള്ള കാര്യമാണ്. ഗോഡ് സോ ലവ് ദ വേൾഡ് ദറ്റ് ഹി ഗേവ് ഹിസ് ഓൺലി ബിഗോട്ടൻ സൺ എന്നാണല്ലോ യോഹന്നാൻ്റെ സുവിശേഷം 3:16 വാക്യത്തിൽ നാം വായിക്കുന്നത്. അവനിൽ വിശ്വസിക്കുന്നതായാലും അവനെ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവന് നൽകുവാണ്ടൊക്കെ ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്നതാണ് സുവിശേഷം നമ്മെ അറിയിക്കുന്നത്. ആരും നശിച്ചു പോകരുത് എന്നതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. ആരും നശിച്ചു പോകരുത്. നാശത്തിലേക്ക് വഴുതി വീണുകൊണ്ടിരിക്കുന്നതായുള്ള ആളുകളെക്കുറിച്ചും ദൈവത്തിൻ്റെ ആഗ്രഹം അത് തന്നെയാണ്, നശിച്ചു പോകരുത്. വീണുകൊണ്ടിരിക്കുന്നതായുള്ള ആളുകൾ, അർത്ഥപ്രാണരായിട്ട് തീർന്നതായിട്ടുള്ള ആളുകൾ, കാൽവരി ക്രൂശിൽ തന്നോട് ഒന്നിച്ച് മരിക്കുവാനായിട്ട് വിധിക്കപ്പെട്ടതായിട്ടുള്ള കള്ളന്മാർ, അതിലൊരുവരെ തന്നോടുകൂടെ പ്രദേശത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നത് വായിച്ച് മനസ്സിലാക്കാൻ നമുക്കിടയാകുന്ന അവസരത്തിൽ തന്നെ അത് സൂചിപ്പിക്കുന്നത് ഡെത്ത് ഷുഡ് നോട്ട് ബി ദി എൻഡ് ഓഫ് യുവർ ലൈഫ്. ഡെത്ത്, ദാറ്റ്സ് നോട്ട് എ ഫൈനൽ വേർഡ്. ഇതിനപ്പുറത്തായിട്ടുള്ളൊരു ജീവനുണ്ട്. ആ ജീവൻ്റെ അവകാശിയായിട്ട് തീരണം. നിത്യജീവൻ അനുഭവിക്കേണ്ടതിനാണ് അവനിൽ വിശ്വസിക്കുവാനായിട്ട് എല്ലാവരോടും വന്നിരിക്കുന്നത്. അവനിൽ വിശ്വസിക്കുന്ന അവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിനാണ്. ആ നിത്യജീവൻ്റെ അനുഭവക്കാരായി ജീവിക്കണം എന്നതാണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ആ പ്രതീക്ഷയ്ക്കൊത്ത് നാം എല്ലാവരും വളരേണ്ടിയിരിക്കുന്നു എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ പാഷൻ വീക്ക്. അത് ഹോളി വീക്കായിട്ട് തീർന്നത് അപ്രകാരം നമ്മൾ സാങ്ക്ടിഫൈഡ് ആകുന്ന അവസരത്തിലാണ്, നാം വേർതിരിക്കപ്പെട്ട ജനമായിട്ട് തീരുന്ന അവസരത്തിലാണ്, വിശുദ്ധ വംശമായിട്ട് തീരുന്നതായിട്ടുള്ള അവസരമാണ്. അതുകൊണ്ട് ഈ ഹോസാന ഞായറാഴ്ചയും ഈസ്റ്ററും ഒക്കെ നമുക്ക് എല്ലാ വർഷവും ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ ചില ആവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകപ്പെടുന്നതല്ല, അങ്ങനെ അത് റിച്വലൈസ് ചെയ്യുന്നതിനായിട്ടല്ല, ചില ഓർമ്മകളൊക്കെ പുതുക്കുന്നതിനായിട്ടുമല്ല. അതൊക്കെ അതിൻ്റെ ഭാഗത്ത് ഉണ്ട് എങ്കിൽ തന്നെയും അതിനേക്കാളൊക്കെ അപ്പുറമായി നമ്മുടെ ജീവിതത്തെ പുതുക്കുവാൻ, ദൈവത്താൽ വിശുദ്ധീകരിക്കപ്പെടുവാൻ, രക്ഷയുടെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാൻ ഗോഡ് ഈസ് ഗിവിങ് എസ് വൺ മോർ ചാൻസ്. ഒരു അവസരം കൂടി നമുക്ക് നൽകുന്നു എന്നതാണ്. ഇന്നെങ്കിലും ഇപ്പോഴെങ്കിലും കർത്താവിങ്കിലേക്ക് തിരിഞ്ഞ്, ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞ് ദൈവജനമായിട്ട് തീരുവാൻ, നിത്യജീവൻ്റെ അവകാശിയായിട്ട് തീരുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ടതായിട്ടുള്ള ചോദ്യം. അതുകൊണ്ട് ഹോസാന ഞായറാഴ്ച പള്ളിയിൽ പോകാൻ കഴിഞ്ഞു എന്നൊക്കെ പറയുന്നതിൽ നമ്മളെ പുകഴുന്നതിനായിട്ടല്ല, എന്താണ് ജീവിതത്തിലുണ്ടായ വ്യത്യാസം, എന്താണ് ദൈവം നൽകിയതായിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ, എങ്ങനെയാണ്
രക്ഷയുടെ ഭാഗഭാക്കായി തീരുവാനായിട്ട് എനിക്കിടയായിട്ട് തീർന്നിരിക്കുന്നത്. ഇത് തിരിച്ചറിയുവാൻ്റെക്കാണ് ഒരു വ്യക്തത ഉളവാകുന്ന അനുഭവം, അതിൻ്റെ ആധികാരികത ഉളവാകുന്ന അവസരമായിട്ട് തീരുക എന്നതാണ് പ്രാധാന്യം അറിയിക്കുന്നത്. അതുകൊണ്ട് ഈ ആഴ്ചത്തെ പാഷൻ വീക്കിൽ നാം പ്രവേശിച്ച ഓരോരോ വേദഭാഗങ്ങളൊക്കെ ധ്യാനിക്കുകയും നമസ്കരിക്കുകയൊക്കെ ചെയ്യുന്നതായിട്ടുള്ള അവസരത്തിൽ ഓർത്തുകൊള്ളുക, ഇത് ഓരോന്നും നമ്മളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാനായിട്ടും വിശുദ്ധീകരിക്കുവാനായിട്ടും അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഹോളിയായിട്ട് തീരുന്നതിനായിട്ടും ഇടയായിട്ട് തീരുക. അതായി തീരുന്നതനുസരിച്ച് പാഷൻ വീക്ക് ഈസ് ബിക്കമിങ് ഹോളി വീക്ക് ഇൻ ആ ലൈഫ്. അങ്ങനെ ഹോളി വീക്ക് എന്ന് വിശേഷിപ്പിക്കുവാൻ കഴിയണമെന്നുള്ളതല്ല, നമ്മളുടെ ജീവിതം ഹോളിയായിട്ട് മാറണം, വിശുദ്ധീകരിക്കപ്പെട്ടതായിട്ട് മാറണം. ഓരോ വിശുദ്ധ കുർബാനയ്ക്ക് മദബഹയിൽ ഒരുങ്ങുന്നതായിട്ടുള്ള അവസരത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായുള്ള ഒരു പ്രാർത്ഥന അങ്ങനെയാണ്, നിൻ്റെ വിശുദ്ധി കൊണ്ട് ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്നതാണ്. ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നിൽക്കുന്നത്, ദൈവം പരിശുദ്ധനാണ്, അതാണ് നാം ഏറ്റു പറയുന്നത്, പ്രാർത്ഥിക്കുന്നത്. പരിശുദ്ധനായിട്ടുള്ള ദൈവത്തിൻ്റെ സന്നിധി നിൽക്കുമ്പോൾ ദൈവം തൻ്റെ പരിശുദ്ധി കൊണ്ട് നമ്മെ ശുദ്ധീകരിക്കണം. യെശയ്യാ പ്രവാചകൻ നാവിൽ തൊട്ടു അവനെ വിശുദ്ധീകരിച്ചു എന്ന് പറയുന്നത് പോലെ ദൈവം നമ്മെ വിശുദ്ധീകരിക്കുന്ന അനുഭവം ജീവിതത്തിൽ ലഭ്യമായിട്ട് തീരുന്നതിന് ഇടയായിട്ട് തീരണം. അപ്രകാരം വിശുദ്ധീകരിക്കപ്പെട്ട ജനമായി ഈ ലോകത്തിൽ ദൈവരാജ്യ മൂല്യങ്ങളെ ഉൾക്കൊണ്ട് നിത്യജീവൻ്റെ അവകാശികളായി ഈ ലോകത്തിൽ ജീവിപ്പാൻ ഓരോരുത്തർക്കും വിശ്വാസ സമൂഹത്തിനും സാധ്യമായിട്ട് തീരണമേ എന്നത് നാം ആഗ്രഹിക്കേണ്ടതായിട്ടുള്ള ആവശ്യമാണ് ഇന്നു മുതലുള്ളതായിട്ടുള്ള ദിവസങ്ങൾ എന്നത് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. അതുകൊണ്ട് ഈ ഹോളി വീക്ക് നമുക്കെല്ലാവർക്കും ഏറെ അനുഗ്രഹപ്രദമായിട്ടുള്ള ദിവസങ്ങളായി ആഴ്ചയായി തീരുവാൻ കർത്താവ് കൃപ നൽകട്ടെ എന്നത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു.